സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ച രണ്ട് വിചാരധാരകളിലൊന്നാണ് സുഖലോലുപതയുടെ ഡൈനേഷ്യൻ മതത്തെക്കുറിച്ച്. മുട്ടാടിൻ്റെ അനുരൂപണം സാധ്യമാക്കും വിധം മനുഷ്യൻ ക്രമവും അച്ചടക്കവും ആധ്യാത്മികതയുമെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെയും മധുരോത്സവത്തിൻ്റെയും ആസക്തികളുടെയും ആവേശത്തിൻ്റെ നിയന്ത്രണമില്ലായ്മയിലേക്ക് കൂപ്പുകുത്തി ജീവിക്കാൻ, ചിന്തകനായ നീച്ചയുടെ സഞ്ചാരപഥങ്ങളിൽ എന്ന പോലെ. ഒളിമ്പിക്സിനെക്കുറിച്ചും അന്ന് പരാമർശിച്ചിരുന്നു. ഒളിമ്പിക്സിൻ്റെ പ്രയോഗം പോലും ഒളിമ്പ്യൻ മതാനുഷ്ഠാനത്തിലാണെന്നിരിക്കെ അതിൻ്റെ ബദലായ ഡൈനേഷ്യൻ മതത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന വേളയിൽ ഫ്രാൻസ് എന്തോ വിരളിപൂണ്ടെന്ന പോലെ താല്പര്യപ്പെട്ടിരിക്കുന്നത്. ധാർമ്മികതയെ കണക്കിലെടുക്കാത്ത, സത്യത്തെ കുഴിച്ചു മൂടുന്ന അതിപുരോഗമനവാദം, വോക്ക് മെൻറ്റാലിറ്റി, അതിൻ്റെ മുൻനിര പോരാളികളാണ് തങ്ങളെന്ന് സ്വയം ധരിച്ചുകൊണ്ട് ഡൈനീഷ്യസ് ദേവനെ ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രീകരണം വികലമായി നടത്താനും അവർ മറന്നില്ല. ഇന്ന് ക്രിസ്തുനാഥൻ ഒരുക്കുന്ന വിരുന്നിൻ്റെ മുന്നാസ്വാദനം നാം വേദവഴികളിലൂടെ ധ്യാനിക്കുകയാണ്. അപ്പത്തെ അവൻ അധികരിക്കുമ്പോൾ അപ്പോൾ ഇതും ചേർത്ത് വായിക്കണം. അങ്ങനെ ക്രിസ്തുവുമായുള്ള ബന്ധം സമൂലമായി വേർപ്പെടുത്തും വിധം വളരെ ദൈവവിരുദ്ധതയോടെ ഫ്രാൻസ് മനഃപൂർവ്വമായി കാണിച്ചു കൂട്ടുന്ന ഈ പേക്കോലങ്ങൾ അതൊരു വശത്ത്. അതിൻ്റെ അപ്പുറമാകട്ടെ, ഇന്ന് എഫേസിയർ 4:1-6 വരെ ശ്ലീഹ പറയുന്നത് പോലെ ക്രിസ്തുവിനോട് തന്നെ തന്നെ ചേർത്ത് ബന്ധിച്ചു വെച്ച ശുശ്രൂഷകനാണ് താൻ എന്ന് നാം ശ്രദ്ധിക്കുകയാണ്. ക്രിസ്തുവിൽ ബന്ധിതനായ ഞാൻ, അങ്ങനെയാണ് ശ്ലീഹായുടെ സ്വയം വിശേഷണം. ലോകസമാധാനത്തിനും സമത്വത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് ഫ്രാൻസ് ഈ പെടാപ്പാടുപെട്ട് പൊറാട്ട് നാടകം കളിച്ചത് എന്നവർ അവകാശപ്പെടുകയാണ്. പക്ഷേ അവർ ഐക്യത്തിനും സമഭാവനയ്ക്കും വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ അവിവേകത്തിലൂടെ. പൗലോസ് ശ്ലീഹായും ഇന്ന് ഐക്യത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, അതിൻ്റെ ആധാരങ്ങളെക്കുറിച്ച്. പക്ഷേ അത് ദൈവത്തിൽ നിന്ന് നമ്മെ തന്നെ അടർത്തി മാറ്റിയിട്ടല്ല, ദൈവത്തിൽ വേരൂന്നിയിട്ടാണ് നാം സാധ്യമാക്കേണ്ടതെന്ന് മാത്രം. നമ്മുടെ ക്രിസ്തീയ വിളി അനുസരിച്ച് നടക്കുക, അതാണ് അതിൽ പരമപ്രധാനം. ആദ്യമേ ചെയ്യേണ്ടതും എളിമയോടെ വ്യാപരിക്കുക, ദീർഘക്ഷമയോടെ മാക്രോത്തൂമിയ പ്രയത്നിക്കുക എന്നും. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച ദൈവത്തിൻ്റെ ഈ ദീർഘക്ഷമ, ദൈവിക നീതിയുടെയും കരുണയുടെയും അതിൻ്റെ ഫലമണിയുന്ന മിഴിപ്പരപ്പുകളും വഴിപ്പരപ്പുകളും ഒക്കെയുണ്ട് അതിന്. ഇന്ന് അതേ വർദ്ധമാന വഴികളാണ് നാഥൻ നമ്മെ പഠിപ്പിക്കുന്നതും. ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന, വിത്തിനെ സ്വീകരിക്കുന്ന ഹൃദയനിലങ്ങൾക്ക് മാത്രമേ അതിൽ നിന്ന് ഫലം തരാനാകൂ എന്ന് വിത്തിൻ്റെയും നിലങ്ങളുടെയും ഉപമയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം നാഥനോടൊപ്പം വായിച്ചു കേട്ടതാണ്. വിത്ത് ചെടിയായി അത് ധാന്യം ഉതിർത്ത് ആ ധാന്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അപ്പം പാകം ചെയ്യുന്നത്. വിത്തിൻ്റെ വളർച്ചയും അത് അപരനായി പങ്കുചേർക്കപ്പെടുന്നതുമായ ബലിമാനമാണിത്. ക്രിസ്തു തൻ്റെ പീഡാനുഭവത്തെ വിശേഷിപ്പിച്ചതുപോലും അങ്ങനെയാണല്ലോ. വിത്തിൻ്റെ ഫലങ്ങൾ വിശപ്പ് ഒടുക്കുന്നതായിരിക്കണം, സ്വന്തം വിശപ്പും അപരൻ്റെ വിശപ്പും. മനുഷ്യൻ്റെ ദാഹങ്ങളും വിശപ്പുകളും അതിൽ ആഴ്ന്നു പോകുന്ന ദൈന്യമാർന്ന കണ്ണുകളും ഇന്ന് സങ്കീർത്തനം 145 അടയാളപ്പെടുത്തുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. സങ്കീർത്തനം 123 മറ്റൊരു സന്ദർഭത്തിൽ അടയാളപ്പെടുത്തുന്നത് പോലെ തന്നെയാണ് ഈ ദൈന്യം. യജമാനനിൽ ഉറച്ചിരിക്കുന്ന സേവകന്റെ കണ്ണുകൾ പോലെയെന്ന് ശ്ലീഹ ഇന്ന് ദൈവത്തിൽ ഉറച്ച ദാസനാണ് താനെന്ന് പറയുമ്പോൾ ഇതിവിടെ ചേർത്ത് വായിക്കാം. മാത്രമല്ല, തൻ്റെ തന്നെ ശരീരം നമുക്ക് പകുത്തു നൽകിയ അന്ത്യ അത്താഴത്തിൽ നാഥൻ പറഞ്ഞത് ഞാൻ നിങ്ങളോടൊപ്പം ഈ വിരുന്നിനിരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. അവികലമായ അവിടുത്തെ അന്ത്യ അത്താഴം അങ്ങനെയാണ്. ഇന്ന് സങ്കീർത്തനം 145 വാക്ക്, വേർഡ്, പ്രവൃത്തി, വർക്ക് എന്നിവ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഒറ്റയായി തന്നെയാണ് വായിച്ചെടുക്കുന്നത്. ദൈവം പറഞ്ഞു എന്നാൽ ദൈവം ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. ഇന്ന് നാഥൻ അപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അത് തിന്ന് തൃപ്തരായ ജനം അവനെ രാജാവാക്കാൻ പിടിച്ചുകെട്ടാൻ ശ്രമിച്ചു എന്ന് സുവിശേഷം പറയുന്നുണ്ട്. യോഹന്നാൻ 6:1 അവർ പറയുകയാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ ഇവൻ തന്നെയെന്ന്. നിയമാവർത്തനം 18 മോശ പ്രവചിച്ച കാര്യമാണിത്. നിയമാവർത്തനം 34:10 ദൈവത്തെ മുഖാമുഖം കണ്ട മോശ എന്നൊരു പ്രയോഗമുണ്ട്. തന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നമ്മുടെ എല്ലാം പരമ്പരയിൽ ഉയർത്തുമെന്ന് മോശ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മെപ്പോലെ ഒരു മനുഷ്യപുത്രൻ. പക്ഷേ ഈ മനുഷ്യപുത്രൻ്റെ യഥാർത്ഥ ശുശ്രൂഷാ തലങ്ങൾ എന്തെന്ന് ഇന്ന് മനുഷ്യപുത്രൻ നമ്മെ പഠിപ്പിച്ചു തരും. യോഹന്നാൻ 6 അത് പലർക്കും ഇടർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ കുർബാന അനുഭവത്തിൻ്റെ ഈ അപ്പത്തിൻ്റെ സ്മരണ, ഈ വിശപ്പിൻ്റെ ശമനം, അതെല്ലാം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ശരീരം നമുക്കായി എങ്ങനെ ചൊരിയപ്പെട്ടു, അവൻ്റെ സർവസ്വവും നമുക്കായി ബലിയാക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്.
അന്ന് മോശ പറഞ്ഞതുപോലെ നമുക്ക് അവനെ കേൾക്കാനാകുന്നുണ്ടോ? ദൈവത്തെ മുഖാമുഖം കാണേണ്ടതിൻ്റെ ആവശ്യകത ഇന്നലെ ദേവാലയ അനുഭവം എന്തെന്ന് നമ്മൾ ശ്രദ്ധിച്ചതിൻ്റെ ഭാഗമായി കണ്ടിരുന്നു. ദൈവത്തെ കണ്ടെത്തുന്നിടമാണ് ദേവാലയം. ഇന്ന് ലോക വയോജന ദിനമായി ഫ്രാൻസിസ് പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ വിശുദ്ധ അന്നായുടെയും യുവാക്കിമിൻ്റെയും സ്മരണയ്ക്ക് മാത്രമായിട്ടല്ലാതെ വയോജനങ്ങൾ എങ്ങനെ തങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകാത്ത ദൈവതാരകളാണെന്ന് ഓർമ്മിപ്പിക്കുകയുമാണ്. തലമുറകളിലേക്ക് അവർ ദൈവത്തെ പകരുന്നു. മോശ പ്രവചിച്ച ആ വരാനിരിക്കുന്ന പ്രവാചകൻ, അഥവാ കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ ആ ശീലോ, അതിൻ്റെ പൂർത്തീകരണമായ മിശിഹ തങ്ങളുടെ സന്താന പരമ്പരയിൽ തന്നെ വന്നു ചേരുമെന്ന് അവർ അറിഞ്ഞിട്ട് പോലും കാണില്ല. പക്ഷേ എന്നിട്ടും അവനായി അവർ പ്രത്യാശയോടെ കാത്തിരുന്നു. ഇതൊരു ലോട്ടറി പോലെയാണ്. എല്ലാവരും തയ്യാറായി നിൽക്കണം. ആർക്ക് ലോട്ടറി അടിക്കുമെന്നറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പാണ് ഇവിടെ പ്രധാനം. ക്രിസ്തു നമ്മിൽ രൂപപ്പെടുമ്പോളും നമ്മളും ഇങ്ങനെ തയ്യാറായി നിൽക്കണമെന്ന് നമ്മൾ അവരുടെ തിരുനാൾ ദിനത്തിൽ ധ്യാനിച്ചതുമാണ്. ഈ വർഷം ഒരു പ്രത്യേക ആനുകൂല്യവും പാപ്പ ഈ തിരുനാളിനായി കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് വയോധികരെ സന്ദർശിക്കുന്നവർക്ക് സമ്പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാനുള്ളൊരവസരം. സാധാരണയായി ദേവാലയങ്ങളും പുണ്യസങ്കേതങ്ങളുമൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യത്തിന് സാധ്യതയുള്ളത്. ഇവിടെ ഇത് മനുഷ്യർ ദേവാലയങ്ങളായി കണക്കാക്കപ്പെടുകയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങൾ തന്നെയാണ് എന്ന് ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിക്കുകയാണല്ലോ. ദൈവം തൊട്ട മനുഷ്യർ, ദൈവത്തിനിടം കൊടുത്ത മനുഷ്യർ, പിന്നെ ദേവാലയങ്ങളല്ലാതെ എന്താണ്? മോശ വരാനിരിക്കുന്ന പ്രവാചകനെ അവതരിപ്പിക്കുമ്പോഴും തൊട്ടു പിന്നാലെ വരുന്ന ജോഷുവ വർദ്ധിത ശക്തിയോടെ മോശയുടെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തനം 34. ഇന്ന് എലീഷ പ്രവാചകൻ അപ്പം വർദ്ധിപ്പിക്കുന്നത് നമ്മൾ കാണും. ക്രിസ്തുവും അപ്പം വർദ്ധിപ്പിക്കുകയാണല്ലോ സുവിശേഷത്തിൽ. 2 രാജാക്കന്മാർ 4:42 അവൻ തൻ്റെ ആത്മീയ പിതാവായ ഏലിയായുടെ ഇരട്ടി പങ്ക് ലഭിച്ചവനാണ് ആത്മാവിൻ്റെ ശക്തിയിൽ. ഒരു വളർച്ചയുടെ വഴികൾ തന്നെയാണ് ഇവിടെ പ്രകടമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുന്ന ആ ഗ്രോത്ത് കർവ്, ഇങ്ങനെ പ്രവാചകരിൽ നിന്ന് പ്രവാചകരിലേക്ക്, കാലഗതിയിൽ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അതുമല്ലെങ്കിൽ ഇന്നലെ സങ്കീർത്തനം പറഞ്ഞതുപോലെ ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് നമ്മൾ വളർന്നേറുമ്പോൾ ക്രിസ്തുവിൻ്റെ പരിപൂർണതകളെ തന്നെയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിലേക്കാണ് നമ്മൾ ഇഴചേരാൻ പോകുന്നത്. അതാണ് യഥാർത്ഥ ദേവാലയാനുഭവം. ക്രിസ്തു അങ്ങനെ പുതിയ മോശയും ജോഷുവയും ഏലിയായും എലീഷായും ഒക്കെയാണ്. പുതിയത് എന്ന് മാത്രമല്ല, അവരുടെ എല്ലാം പരിപൂർണതയും. Thank you.